வணக்கம் அண்ட் வெல்கம் பேக் டு ஜப்ஸ் ஃபார் தமிழ். இன்றைக்கான வீடியோவில் என்ன பார்க்க போகிறோன்னா, எல்லா ட்ரேடிங் ரீஃபண்ட் சம்மந்தமான அப்டேட் கம்பெனி எம்டி கிட்டேருந்து வந்திருக்கு. ஸோ அது என்ன அப்டேட் இந்த வீடியோவில் பார்க்கலாம். நீங்கள் இன்னும் நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணலன்னா இந்த வீடியோ கீழே தெரியுற ரெட் கலர் சப்ஸ்கிரைப் பண்ண கிளிக் பண்ணிக்காங்க. கிளிக் பண்ணோன்னா பக்கத்தில் பெல் ஐக்கான் ஷோ ஆகும், ஜஸ்ட்டாக கிளிக் பண்ணிங்கன்னா உங்களுக்கு 3 ஆப்ஷன்ஸ் அப்பியர் ஆகும். ஜஸ்ட் அதில் ஃபஸ்ட் ஆப்ஷன் ஆல் கிளிக் பண்ணிட்டால் போதும், நம்ம சேனலில் போடுற ஒவ்வொரு வீடியோ அப்டேட்ஸும் உங்களுக்கு வந்து சேரும். வாங்க வீடியோக்குள்ளே போகலாம். സുഹൃത്തെ, കമ്പനി ബിസിനസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരം ഫണ്ടുകളൊക്കെ നമുക്ക് കുറേ കാലങ്ങളായിട്ട് കൊടുക്കാൻ കഴിഞ്ഞത്. അത് നിങ്ങൾക്കറിയില്ലേ? ഇത് നിങ്ങൾ അങ്ങനത്തെ ഒന്ന് കായ് മേടിച്ചങ്ങാണ്ട് ഇത് അപ്പുറത്തോന് വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പേ ഈ സാധനമൊക്കെ പൂട്ടിപ്പോയി, കേസായി, പ്രശ്നങ്ങളായി, പേപ്പറിലായി, പരസ്യത്തിലായി, വാട്സപ്പിലായി, ഫേസ്ബുക്കിലായി ഒക്കെ കഴിഞ്ഞിനി. അതൊന്നും അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? വാങ്ങണ പൈസക്ക് മര്യാദക്ക് ഷെയർ മാർക്കറ്റും മറ്റുള്ള ബിസിനസ്സുകളും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ 10% ബൈനറിയും 10% റെഫറലും ROE പിന്നെ ROE ശതമാന കണക്കുണ്ടല്ലോ, 15 മുതൽ 20, 20 മുതൽ 25, 3 മുതൽ 5, 1 മുതൽ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശതമാനങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നുള്ള കമ്പനി. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുത്തിരുന്നത്. പൈസ അട്ടിച്ചാൽ അത് പിന്നെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരില്ല, അത് ബിസിനസ് കറക്കിയിട്ടാണ്. അപ്പൊ ആ ബിസിനസ് കറക്കിയ കായ് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഈ ബിസിനസ് നടക്കാത്ത കാലത്തും എല്ലാ ആളുകൾക്കും ഓൾഡ് പ്ലാന്റ് ആറോയും ഈ പറഞ്ഞ മോറിസ് കോയിനും ഇപ്പൊ ഇതിൽ റീഫണ്ട് എന്ന സംഭവം വന്നിരിക്കുന്നത്. ഇതൊക്കെ പ്രതീക്ഷിക്കാതെ കമ്പനിയുടെ ഒരു അടിൻ്റെ മേലെ അടി വന്ന സംഭവമാണ് ഈ റീഫണ്ടൊക്കെ. മനസ്സിലായില്ലേ? ഏറ്റവും മിനിമം ഒരു കോമൺ സെൻസിലെ ഒരു കാര്യം ചിന്തിക്കുക. ഓൾഡ് പ്ലാന്റ് ROE ഇപ്പൊ ഈ ചോദിച്ച വ്യക്തി തന്നെ ഓൾഡ് പ്ലാന്റ് ROE വാങ്ങുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് ഒരു എൻട്രി പോലും ഓൾഡ് പ്ലാനിക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓൾഡ് പ്ലാൻ ROE വാങ്ങുന്നുണ്ട്. ബിസിനസ് ചെയ്ത കമ്പനി എങ്ങനെയാണ് ഇത്രയും ദിവസം, ഏറ്റവും ചുരുങ്ങിയത് ഒരു മിനിമം കണക്കൂട്ട 25 ദിവസം കൊടുത്തു എന്ന് കൂട്ടാം. അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട് ഓൾഡ് പ്ലാൻ ROE 25 ദിവസം കൂട്ടിക്കൂടി. മിനിമം 6 CR എങ്കിലും വേണം ഒരു ദിവസം ഓൾഡ് പ്ലാൻ ROE മാത്രം പോകാം. ഒരു 25 × 6 എന്ന് കണക്കൂട്ടി വെക്കണം. എത്ര കോടി റുപ്യ? ഇതാരെങ്കിലും കമ്പനിക്ക് പിന്നെ പൈസ അങ്ങോട്ട് തന്നിട്ടുണ്ടോ? ഇത് മുമ്പ് ചെയ്തു വെച്ച ബിസിനസിന്റെ ലാഭം ഉണ്ടായതുകൊണ്ട് മാത്രം തരാൻ കഴിഞ്ഞാണ്. അപ്പൊ അതിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വ്യക്തമായി ബിസിനസ് ഉള്ളൊരു കമ്പനിയാണ് നമ്മളതെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള കമ്പനികൾ ഇത്രയും കാലം ഇത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓരോ ദിവസം പോണത്, ആഴ്ചയിൽ 5 ദിവസം പോകണം, അവരിപ്പോ തിങ്കളും പിന്നെ വെള്ളി പോയി ഒഴിവാക്കി, എന്നാലും കൂട്ടിക്കോളി 25 മുകളിൽ എന്തായാലും ഇപ്പൊ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം ഓൾഡ് ROE കൊടുത്തിട്ടുണ്ട്. എത്ര കോടി റുപ്യ വേണമെന്ന് കൂട്ടിയൊക്കെ ഞാനീ പറഞ്ഞ ഒരു ദിവസത്തെ കണക്ക് വെച്ചാണ്ട്. അപ്പൊ നമ്മളൊരു ഒരു അഭിപ്രായം പറയുമ്പോൾ അത് എന്താണ് സംഭവം? ഞാൻ ചോദിക്കണത് ഇത്രയൊക്കെ ചെയ്തെന്നിട്ട് പിന്നെയും ഇത്ര ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തർത്ഥത്തിലാണ്? നമ്മൾ പറയണ്ടല്ലോ അടുത്ത മാസം മുതൽ പിള്ളേരിത് ക്ലിയർ ആയിട്ട് വരും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിച്ചു പിന്നെ മോറിസിൽ ബിസിനസ് എങ്കിലും നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ROE നിർത്താത്തത്. അതിൽ ബിസിനസ് നടക്കുന്നുണ്ട്, ആളുകൾ എൻട്രി വെക്കുന്നുണ്ട്, ബിസിനസ് നല്ല പോലെ നടക്കുന്നുണ്ട് മോറിസിൽ. അതിക്ക് എൻട്രി വെക്കണവർക്ക് അതിൻ്റെ ലാഭവിധം കൊടുക്കുന്നുണ്ട്. മറ്റുള്ളതൊന്നും ബിസിനസ് നടക്കില്ലെങ്കിൽ ഓൾഡ് പ്ലാന്റ് ROE എങ്കിലും കൊടുക്കണം. എന്താ വെച്ചാൽ മുമ്പ് ചെയ്ത് വെച്ച ലാഭത്തിൽ നിന്നാണ്. ഇപ്പം നമുക്ക് ഈ റീഫണ്ട് എന്നുള്ള സംഭവം നാളെ മുതൽ കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഈ റീഫണ്ട് കൊടുക്കുമ്പോൾ അതും ഈ ലാഭത്തിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് കൊടുക്കണം. ക്യാപിറ്റൽ എമൗണ്ട് തൊട്ടില്ല കളിക്ക് പറ്റൂല. അപ്പോൾ ഈ റീഫണ്ടും കൂട്ടത്തിൽ ഓൾഡ് പ്ലാൻ ROE അതേപോലെ മോറിസും ഒക്കെപ്പാട് വരുമ്പോൾ എന്താ വെച്ചാൽ ക്യാപിറ്റൽ എമൗണ്ട് തൊടേണ്ടി വരും. അപ്പോൾ കമ്പനി പൊട്ടും. അപ്പൊ നമ്മൾ നേരം പോലത്തെ ബിനാലോളം വെള്ളം മുക്കിയാണ്ട് അവസാനം കൊടത്തുടക്കേണ്ട പരിപാടിക്ക് നിശാദ് തയ്യാറല്ല, കമ്പനിയും തയ്യാറല്ല. അതുകൊണ്ട് എന്താ പറഞ്ഞത്? അടുത്ത ആഴ്ച മുതൽ ഓൾഡ് പ്ലാൻ ROE സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു, നിർത്തി നില പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ. നിങ്ങൾ ചോദിച്ചേ തെറ്റല്ല, പക്ഷെ നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കണം. എന്താണ് ഇപ്പൊ ഇന്ത്യയിലെ സ്ഥിതി? ബിസിനസ് ചെയ്യാൻ പറ്റിയ സാഹചര്യമാണോ? അല്ല. എന്നിട്ടും ഓൾഡ് പ്ലാൻ ROE ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ വ്യാഴാഴ്ച വരെ വന്നിട്ടില്ലേ, വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആകുമ്പോൾ ഇനിയിപ്പോ നമ്മൾ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും ഈ പിന്നെ റീഫണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് ഒഴിവാക്കി വിടട്ടെ. എല്ലാത്തിനും നിങ്ങളൊക്കെ സഹകരണം ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അത്ര സഹകരണം ഇനിയും വേണം. എന്നാലും ഇതൊക്കെ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3-4 ദിവസത്തെ പ്രശ്നമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഓൾഡ് പ്ലാൻ ROE കിട്ടും. അതല്ല, കാലാകാലത്തിന് ഇത് പൂട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് ഒക്കെ ഇട്ട് കളിച്ചു കഴിഞ്ഞാൽ ഈ സംഗതി പെട്ടെന്ന് പൊട്ടിപ്പോകും. കാരണം ഒരു കമ്പനിയുടെ അസറ്റാണ് അതിന്റെ ക്യാപിറ്റൽ എമൗണ്ട്, അത് തൊട്ട് കളിക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പനിയോട് പറയാം. പക്ഷെ പിന്നെ കുറേ കാലത്തിന് സ്റ്റക്കായി കിട്ടിയില്ല എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഒന്നും പാട്ട് കാര്യമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് സഹകരിക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓൾഡ് പ്ലാൻ ROE നിർത്തി എന്നല്ലല്ലോ പറഞ്ഞത്. ഓൾഡ് പ്ലാൻ ROE ഇങ്ങനെ റീഫണ്ട് ഈ ആഴ്ച ഉണ്ടായതുകൊണ്ട് ഈ ആഴ്ച തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ഫണ്ടിന്
അത്യാവശ്യം ഫണ്ടുകൾ വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഇങ്ങോട്ട് ഹോൾഡ് ചെയ്തേക്കാൻ മാത്രം. ഓക്കെ, അപ്പം സഹകരിക്കുക. നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, അപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി മനസ്സിലാക്കി ഒന്ന് സഹകരിക്കുക. നമ്മളിത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല സുഹൃത്തെ, അതാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഇത്തരം ചില പിന്നെ എന്താ പറയുക ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിതിനെങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ പൊക്കിക്കൊണ്ടിട്ടേ വീണ്ടും നമ്മൾ പഴയ പോലെ നമുക്ക് ഉഷാറായിട്ട് പോകണ്ടേ? അപ്പം ആ സഹകരണമാണ് വേണ്ടത്. ഓക്കെ, പിന്നെ റീഫണ്ടിൻ്റെ ക്യാൻസലിൻ്റെ അവസാന ദിവസം ഇന്നാണ്. ഞാനതിന് പ്രത്യേകിച്ച് ഒരു ഓഡിയോ അയക്കണമെന്ന് കരുതി. അപ്പോൾ അത് ഈ ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം വേറെ അയച്ചോളഞ്ഞ്. പിന്നെ റീഫണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ, ഇന്ന് രാത്രി 12 മണിക്ക് ക്യാൻസൽ ചെയ്യാം. നാളെ റീഫണ്ട് കിട്ടിയിട്ട് കമ്പനി പേ ഔട്ട് തുടങ്ങുമ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ചെയ്തതിന് ഇങ്ങനെ ചെയ്തതിന് ഇപ്പം ഈ അക്കൗണ്ടിക്ക് ഇത് ആഡ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ എന്തെങ്കിലും കാട്ടിയിട്ട് നിങ്ങൾക്ക് ആ പായരുണ്ട് ഈ പായരുണ്ട് ബാങ്കിൽ കടണ്ട് കുട്ടിനെ കെട്ടിച്ചണം പിന്നെ രോഗമാണ് മറ്റൊരു പറഞ്ഞിട്ട് ഒരു ദയയും ആ കാര്യത്തിൽ പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ക്യാൻസൽ ചെയ്യാമല്ലോ ഇന്ന് ചെയ്തോളി, നിർബന്ധമൊന്നുമില്ല. നമുക്കിതിൽ ആരെയും പിടിച്ചു നിർത്തേണ്ട ഒരു നിർബന്ധമല്ല. ആത്മവിശ്വാസവും ചങ്കൂറ്റവും കോൺഫിഡൻറ്റും ഇല്ലോ മാത്രം നിന്നാൽ മതി, ബാക്കിയില്ലാതൊക്കെ റീഫണ്ട് അടിച്ച് പോയിക്കോളി. അപ്പോൾ ആ ക്യാൻസൽ ചെയ്യാമല്ലോ ഇന്ന് ചെയ്യുക. ഇന്ന് 12 കഴിഞ്ഞാൽ നാളെ മുതൽ ഇതിന് വേറെ വർത്താനം ഉണ്ടാവില്ല. പിന്നെ അത് പിന്നെ ഞങ്ങൾക്ക് തിരിച്ചിരി കയറണം ഈ അക്കൗണ്ട് വഴി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ വോയിസ് എടുത്തിട്ട് തരും, ഇതാണ് എൻ്റെ മറുപടി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇത്രയും കോൺഫിഡൻ്റോടെ ഇത് പറയാൻ കാരണം ഇന്നൊക്കെ രാവിലെ കമ്പനിയായിട്ട് അധികൃതരായിട്ട് സംസാരിച്ചപ്പോൾ ഇന്നേക്കാട്ടിലും കോൺഫിഡൻ്റിലാണ് അവർ എന്നോട് ഇങ്ങോട്ട് മറുപടി പറയുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം എന്തായാലും തുടങ്ങുന്നുള്ളത്, ഇത് ഒന്നാം തന്നെ തുടങ്ങുന്നതല്ല പറഞ്ഞത്, അടുത്ത മാസം മുതൽ നമുക്കിത് പഴയ പോലെ കൊടുത്തു തുടങ്ങാൻ കഴിയും നിഷാദ് എന്നെ പറഞ്ഞത്. അപ്പം പിന്നെ എനിക്ക് ഒന്നും കൂടി ഒരു പിന്നെ കോൺഫിഡൻറ്റ് വന്നപ്പോഴാണ് പറഞ്ഞത് റീഫണ്ട് അടിച്ച് പോകണമൊക്കെ പോട്ടെ. കാരണം നമുക്ക് കുറേ എന്താണെങ്കിലും നമ്മൾ ഈ തെങ്ങ് കണ്ടിട്ടില്ലേ കുറേ പേടികൾ ഒഴിവാക്കണത്, അപ്പം ബാക്കി ഇതിനൊക്കെ നല്ല കായ്ഫലം മറ്റുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ. ആ അതേപോലെ തന്നെ, അപ്പം പേടൊക്കെ ഉള്ളതൊക്കെ പോട്ടെ. അത് ഈ റീഫണ്ട് അടിച്ചു പോകാനാണ് പേടി എന്നല്ല പറഞ്ഞത്, കാരണം റീഫണ്ട് അടിക്കണമെങ്കിൽ ഒരു 90% ഞങ്ങൾക്ക് ഒരു കാര്യമില്ല, 10% ആൾക്കാർ പച്ച കുടുങ്ങിയാലേ കയറാം, ബാക്കിയുള്ളവരൊക്കെ മഹാവളവന്മാരാണ്. ഒരു ദീന്ന് കിട്ടിയിട്ട് ഇപ്പോൾ കുറേ പൊട്ടിമറിച്ച കമ്പനികളുണ്ട്, അതിൽ കൊണ്ടുപോയി ഇടാനാണ് ആ പോണത്, ഇതൊക്കെ നമുക്ക് തിരിയും. അങ്ങനെ ഉള്ളവരൊക്കെ അതിൽ പോട്ടെ. അതൊക്കെ ഇപ്പോൾ എത്ര കാലം ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ പിന്നെ എല്ലാവരും ഇങ്ങനെ അതിന് ശേഷം തുടങ്ങിയ എത്ര കമ്പനികൾ നിലവിൽ പൂട്ടിപ്പോയി, ഒരു നാഥനുമില്ല, ഒരു ഐഡിയ ഇല്ല. കൂട്ടി പോകണം അങ്ങനെ പോകും, 3.5 കോടി അക്കൗണ്ടിൽ വന്നപ്പോൾ പോയ കമ്പനികളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഓരോ ദിവസം കാണാം അത് കൂട്ടി ഇത് കൂട്ടി എന്നുണ്ട്. അപ്പോൾ പൈസ പോകാൻ വീതിയില്ലോ അങ്ങനെ കൊണ്ടുപോയി കളി. പക്ഷെ ഒരു 10% ആൾക്കാർ ഇതിൽ യാഥാർത്ഥ്യക്കാരുണ്ട്, അവരെ നമ്മൾ പേടി അറിയില്ല. കാരണം ഓർക്ക് ചിലപ്പോൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഒരു ഒഴിവാകുന്ന പോലെ കാരണം അങ്ങനത്തോലെ എല്ലാം പറഞ്ഞത് ബാക്കിയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമില്ലാത്തവരൊക്കെ എന്ത് ചെയ്തോളി, റീഫണ്ട് അടിച്ച് പോയിക്കോളി, ഒരു സംശയവും വേണ്ട. പിന്നെ നാളെ മുതൽ റീഫണ്ട് കൊടുത്തു തുടങ്ങും, അതല്ല തുടരാൻ താല്പര്യമുള്ളവർക്ക് തുടരാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പം ചോദിക്കുന്ന ഒരു സംശയമാണ് ക്യാൻസൽ ചെയ്യുന്ന റീഫണ്ട് ക്യാൻസൽ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ ക്യാഷ് ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ പ്ലാനിലേക്ക് പോകുമോ അതോ മില്ലേനിയത്തിലേക്ക് പോകുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ ഈ വോയിസ് അയക്കുന്നത്. ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി അതെന്ത് ചെയ്യും, നിങ്ങളെ പഴയ ആ പ്ലാനിലേക്കാണ് പോകും, അത് ഓട്ടോമാറ്റിക്കായിട്ട് പഴയ പ്ലാനിലേക്ക് പോകും. ഇനി മില്ലേനിയത്തേക്ക് മാറണം എന്നാണെങ്കിൽ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന ആളുകളുടെയൊക്കെ വെബ്സൈറ്റിൽ ഉണ്ടാവും കൺവെർട്ട് എന്നുള്ള ഓപ്ഷൻ, അതിൽ കൺവെർട്ട് ആക്കി കഴിഞ്ഞാൽ മില്ലേനിയം പ്ലാനിലോട്ടും പോകും. ഇനി കാത്തിരിക്കാൻ തയ്യാറുള്ളവർ ആ പഴയ പ്ലാൻ തന്നെ കാത്തിരിക്കുക. കൺവെർട്ട് ചെയ്യണമെന്നുള്ളവർ എന്ത് ചെയ്യുക, കൺവെർട്ട് ചെയ്യുക. ഈ കൺവെർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ പിന്നെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഈ റീഫണ്ട് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് കേട്ടോ, അതായത് ക്യാൻസൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്, അല്ലാതെ പഴയ ആളുകൾക്കൊന്നും ഇനി അതിനുള്ള ചാൻസ് ഇല്ല. അതിഞ്ഞി വൈകാതെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതിപ്പോൾ തീരുമാനമായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതെല്ലാ ഗ്രൂപ്പിലും ഒന്ന് അറിയിക്കുക. இந்த வீடியோவில் ரீஃபண்ட் சம்மந்தமான அப்டேட்ஸ் அண்ட் இது போல் நிறைய அப்டேட்ஸ் உங்களுக்கு கிடச்சிருக்குன்னு நம்புகிறேன். இந்த வீடியோ உங்களுக்கு யூஸ்ஃபுல்லாக இருந்துருந்துச்சுன்னா மறக்காமல் இந்த வீடியோக்கு லைக் பண்ணிக்கோங்க, அப்படியே உங்கள் ஃப்ரெண்ட்ஸ் கூட ஷேர் பண்ணிக்கோங்க. நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணலன்னா மறக்காமல் சப்ஸ்கிரைப் பக்கத்தில் உள்ள பெல் ஐக்கனை ப்ரெஸ் பண்ணிக்கோங்க. இது போல் நிறைய வீடியோஸ் உங்களுக்காக காத்துட்ருக்கு. நம்ம சேனலுக்கு நிறைய பேர் வீடியோஸ் எல்லாத்துக்கும் லைக் பண்ணுறீங்க, பாசிட்டிவான கமெண்ட்ஸ் பண்ணுறீங்க.
சப்போர்ட் பண்ணுற அனைவருக்கும் பெரிய நன்றி. இனி அடுத்தடுத்த வீடியோவில் சந்திக்கலாம். தேங்க்ஸ் ஃபார் வாட்சிங் திஸ் வீடியோ.